വായനാ ദിന പ്രസംഗം. മാന്യ സദസ്സിനെ വന്ദനം. ഇന്ന് ജൂൺ 19 നമുക്കെല്ലാം പ്രിയപ്പെട്ട വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപ്പിടിച്ചു ഉയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ഇത്തരമൊരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് തന്നെ പറയാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണിമാഷിൻ്റെ ഈ വരികളാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വായനയ്ക്ക് പ്രായമില്ല, മരണവുമില്ല. കുട്ടികൾക്കും യുവാക്കൾക്കും മാത്രമല്ല 60-ഉം 70-ഉം പിന്നിട്ട തലമുറയ്ക്കുള്ള വിഭവങ്ങളും എന്നും പുതുമയോടെ വായനയുടെ ലോകത്തിൽ ലഭ്യമാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് കൂട്ടായും, കുട്ടികൾക്ക് അറിവും വിജ്ഞാനമായും, യുവാക്കൾക്ക് പഠനാന്തര പരിശീലനമായും വായന കൂടെയുണ്ട്. ലോകത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഭാഷകളിലേക്കും വായന നമ്മുടെ മനസ്സിനെ തുറന്നു കാട്ടുന്നു. അതിനാൽ നല്ല പുസ്തകങ്ങൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, അവരെ നിങ്ങളുടെ കൂട്ടാളികളാക്കുക, നല്ല സുഹൃത്തുക്കളെ പോലെ. നമുക്കെല്ലാവർക്കും പുസ്തകങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.